നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിലേക്ക് ഒന്ന് നോക്കി പോവുകയാണെങ്കിൽ കേന്ദ്ര സെക്രട്ടറിയിൽ അടക്കം അദ്ദേഹത്തിന് ജോലി ലഭിച്ചു, അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം വീണ്ടും അധ്യാപകനായി നിയമം. പിന്നെയല്ല വരുന്നവർക്കൊക്കെ എത്രത്തോളം കൃത്യമായി അറിയേണ്ടതുണ്ട് എന്നത് നമ്മൾ നമ്മൾ അറിഞ്ഞതിൽ നിന്നും ഒരുപക്ഷെ ഓരോരുത്തരുടെയും ഈ അനുസ്മരണങ്ങളിലൂടെ പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വലിപ്പം കൂടിക്കൂടി വരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ഒന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടിലേക്ക് നമുക്ക് പോയിട്ട് വരാം. നിയമപണ്ഡിതൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ, ഇന്ത്യൻ ബാർ കൌൺസിൽ മുൻ പ്രസിഡന്റ്, ബംഗളൂരു നാഷണൽ ലോ സ്കൂൾ സ്ഥാപകൻ, ദേശീയ ജുഡീഷ്യൽ അക്കാദമി സ്ഥാപകൻ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെപ്പറ്റി പഠിച്ച കമ്മീഷൻ അംഗം ഡോക്ടർ എൻ ആർ മാധവമേനോന്റെ വലിപ്പം മലയാളികൾ മനസ്സിലാക്കിയതിലും അപ്പുറമാണ്. 1935 തിരുവനന്തപുരത്ത് ജനനം. 2 വയസ്സിൽ പിതാവ് മരിച്ചു. വളർന്നത് മാതാവിന്റെ സംരക്ഷണയിൽ. ആലപ്പുഴ SD കോളേജിൽ നിന്ന് ജീവശാസ്ത്രത്തിൽ ബിരുദമെടുത്തതിന് ശേഷം എറണാകുളം, തിരുവനന്തപുരം ലോ കോളേജുകളിൽ നിന്ന് നിയമം പഠിച്ചു. കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ ലഭിച്ച ജോലി രാജിവെച്ച് അലിഗഡ് സർവകലാശാലയിൽ നിന്ന് LLM പാസ്സായി. തുടർന്ന് അവിടെ അധ്യാപകനായിരിക്കെ നിയമത്തിൽ ഡോക്ടറേറ്റ് എടുത്തു. അതും അലിഗഡിന്റെ ചരിത്രത്തിൽ ആദ്യം. തുടർന്ന് നിയമപണ്ഡിതൻ, അധ്യാപകൻ എന്നീ നിലകളിൽ രാജ്യാന്തര തലത്തിലേക്ക് അദ്ദേഹത്തിന്റെ പ്രശസ്തി വളർന്നു. ക്രിമിനൽ നിയമത്തിൽ ഗവേഷണം നടത്തിയ മാധവ് മേനോൻ നിയമവും സാമൂഹ്യ മാറ്റങ്ങളും, നിയമവും സാമൂഹ്യ നീതിയും, നിയമവും ദാരിദ്ര്യവും മനുഷ്യാവകാശം എന്നിവയിലും ആഴത്തിൽ പഠനം നടത്തി. നികുതി പിരിക്കാനും നിയമവാഴ്ച ഉറപ്പുവരുത്താനും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമസംഹിത സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ക്ഷേമരാഷ്ട്ര സാമൂഹ്യ നീതി സങ്കല്പങ്ങളുമായി സംഘർഷത്തിലാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണം. ആദ്യപടിയായി രാജ്യത്തെ നിയമവിദ്യാഭ്യാസം പരിഷ്കരിക്കാൻ ശ്രമം തുടങ്ങി. കേവലം 25 ലക്ഷം രൂപയുടെ സർക്കാർ സഹായം മാത്രം ലഭിച്ച ബംഗളൂരു നാഷണൽ ലോ സ്കൂൾ പൂർത്തിയായത് മാധവ് മേനോന്റെ ഇച്ഛാശക്തിയും അശ്രാന്ത പരിശ്രമവും കൊണ്ട് മാത്രമാണ്. നിയമത്തെ ചരിത്രം, രാഷ്ട്രമീമാംസ, സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധിപ്പിച്ചാണ് ലോ സ്കൂളിൽ അധ്യയനം. സാധാരണക്കാർക്ക് നീതി ഉറപ്പാക്കാൻ നടത്തിയ സൗജന്യ നിയമസഹായ ക്ലിനിക്കുകളും മാധവ് മേനോൻ നടന്ന വേറിട്ട വഴിയായിരുന്നു. 1999 ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടന്ന ആഗോള നീതി പഠന സഖ്യത്തിന്റെ 6 സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ ഏക ഇന്ത്യക്കാരനായിരുന്നു. നിയമവുമായി ബന്ധപ്പെട്ട 12 പുസ്തകങ്ങളും 100 ഗവേഷണ പ്രബന്ധങ്ങളും NR മാധവ് മേനോന്റെ സംഭാവനയാണ്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.